ദൈവം നമുക്ക് ഈ കാടും കാറ്റും മണ്ണും മലയൊക്കെ കാണാൻ കുറച്ച് സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വെറും വേസ്റ്റല്ലേ പോകും. നാട്ടുകാരെ നോക്കണ്ടോ നിങ്ങ പറക്കുബായ്? വെൽക്കം ബാക്ക് ടു മൈ ഗാരീസ് വ്ളോഗ്സ്. എൻ്റെ ലുക്ക് കണ്ടാലും പേടിക്കണ്ട, ഇപ്പോൾ സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട്. രാവിലെ ഞാനേ എണീറ്റിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, എവിടേക്ക് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എനിക്ക് സൺറൈസ് കാണാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്കറിയില്ല അവിടേക്ക് എത്തുമ്പോഴത്തേനും ലേറ്റ് ആകുമോ എന്നുള്ളത്. സോ എന്തായാലും ഞാൻ വേഗം ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് റെഡി ആയിട്ട് ഇറങ്ങട്ടെ. ഓക്കെ. എല്ലാം സെറ്റായിട്ടുണ്ട്, ഞാൻ ഇറങ്ങുകയാണ്. എന്നെ കണ്ടോ, ഗേറ്റ് തുറന്ന് കാത്തുനിൽക്കുകയാണ് എൻ്റെ അമ്മ ആൻഡ് ബൂബു. അയ്യോ, ആ അമ്മ ആൻഡ് ബൂബു. അപ്പോൾ പോയിട്ട് വരാം. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്, ലൈറ്റ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞു. നമ്മൾ സൂര്യ ഉദയം കാണാനാണ് പോയത്, പക്ഷേ സൂര്യൻ എന്നെ ചതിച്ചു. എടാ, അയ്യോ, നിങ്ങൾക്ക് കാണില്ലല്ലേ, ഇവിടെ സൂര്യൻ ഉദിച്ചു ഗൈസ്. ഇവിടെ സൂര്യനുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്? അങ്ങനെ നമ്മൾ ശശിയായിരിക്കുന്നു. എന്നിരുന്നാലും നമുക്കൊന്ന് ആ മല കയറിയൊക്കെ എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ. സൂര്യൻ ഉദിച്ചു ഗൈസ്, എൻ്റെ ബാക്കിലേക്ക് സൂര്യനെ കാണുന്നുണ്ടോ? ഞാൻ പോയിട്ട് വരാം. ഗൈസ്, നമ്മളെത്തിയിട്ടുണ്ട് കേട്ടാ, പെരുവന്മല നമ്മളെത്തിയിരിക്കുന്നു. ഇച്ചിരി ലേറ്റായിപ്പോയി, കാരണം ഒന്നാമത്തെ കാരണം നമുക്ക് തൃശ്ശൂർ കുറച്ച് പണിയിട്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കണ്ടു, ഇവിടെ നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. ഇവിടെ അന്ന് വന്നപ്പോൾ ഒരു തവണ ഞാൻ വന്നപ്പോൾ നിറച്ച് വണ്ടികളായിരുന്നു. ഇതാ, ഇതാണ് അതിനുള്ളിലേക്ക് കയറാനുള്ളൊരു വഴി. ഇങ്ങനെ പോയാലും കുറച്ച് വഴിയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വഴി കറക്റ്റ് അറിയാം, നമുക്ക് എന്തായാലും ഈ വഴി കയറാം. കാണുമ്പോൾ നല്ല പേടിപ്പെടുത്തുന്ന ഒരു വഴിയാണ്. നേരം പേടിക്കണ്ട, ഒരു പേടിക്കണ്ട, ഓടിക്കുവോ. ഇപ്പം എന്താ പറ്റുക വെച്ചാൽ, തൃശ്ശൂർ മറ്റേ മെട്രോ പോലത്തെ മെട്രോ ഹോസ്പിറ്റൽ ഇല്ലേ, അവിടെ റോഡ് പണി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റിയില്ല ആ വഴി വരാനായിട്ട്. പിന്നെ വേറെ ഏതൊക്കെ ഒരു വഴി എടുത്തു, പക്ഷെ അവിടെയും ബ്ലോക്കായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നമുക്ക് പണി കിട്ടി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുട്ടി പോകണ്ടായിരുന്നു, കുട്ടിയല്ല ഒരു ചെക്കൻ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞടാ, എനിക്കിങ്ങനെ പൂങ്കുന്ന് എത്തണോടാ, നീ എന്തെങ്കിലും ചെയ്തതാ, വഴി കണ്ടുപിടിച്ചതാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഓക്കേ എൻ്റെ പിന്നാലെ പോന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ പോയി. അപ്പം അവൻ എന്നെ മറ്റേ പൂങ്കുന്നം റൂട്ടിലേക്ക് ആക്കി തന്നു. യെസ് സഹോദരൻ, പ്ലീസ് ഈ വണ്ടിയിലോട്ടൊന്ന് കയറണം, താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? അമ്പലത്തിൻ്റെ ഇവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, വഴി കാണിച്ചു തരാം കേട്ടോ. ഓ സേ, റബ്ബറും കാട് വീടൊക്കെ ഉണ്ട്. നമ്മള് ഈ കുന്ന് കയറണം. ആക്ച്വലി ഇത് ചെറിയ കുന്നാണ്, പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടയേർഡാവും. അമ്മേ, ഞാനിതിന് മുമ്പ് വന്നപ്പോ മറ്റേ ഒരു അമ്മേ, നമ്മളീ മുമ്പ് വന്നപ്പോ മറ്റേ ഒരു ചെടിയില്ലേ, എന്ത് ചെടിയാ, ഉണങ്ങിയ പുല്ല് പോലെ സാധനം, അതുണ്ടായിരുന്നു അവിടെ കംപ്ലീറ്റ്.
അമ്മേ, അന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ താഴെ വണ്ടിയൊന്നും കാണില്ല, ബൈക്ക്. ഗൈസ്, നമ്മളപ്പ കേറി, മുകളിൽ മൊത്തം കേറി. അപ്പോഴേക്കും നൈസായിട്ട് എന്താ പറയാ, ഇങ്ങനെ കിറങ്ങണ പോലെ തോന്നി. പിന്നെ ചില വരുമ്പോ ഇവിടെ വരുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 6:30 to 6:30 നമുക്ക് എത്താവുന്ന രീതിയിൽ വരാൻ നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കണ്ടെന്ന് അറിയില്ല, ഇവിടെ പാട്ടി അമ്പലത്തില്, ഇവിടെ അമ്പലമുണ്ട്, ആ അമ്പലത്തിലെ പാട്ടുള്ള കാരണം നിങ്ങൾക്ക് കേൾക്കണല്ലോ എനിക്ക് അറിയില്ല. അപ്പൊ വരുമ്പോ ഒരു 6:30 to 6:30 വരാൻ നോക്കുക. പിന്നെന്താ, ഇവിടെ മറ്റേ ചായ ഒക്കെയില്ലേ, അതൊക്കെ ഉണ്ടാവും മുകളിൽ ഇവിടെ എത്തുമ്പോഴത്തേന്. ഇപ്പൊ ഒക്കെ പോയി എല്ലാവരും. സൂര്യോദയം കാണാൻ വേണ്ടി സൂര്യൻ ഉച്ചയിൽ എത്തിയതിനൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ടെക്നിക്കൽ എറർ കാരണം സൂര്യന് നേരത്തെ ഉദിച്ചു. ഇങ്ങനെ ചെയ്യരുത്. മിനിമം ഒരു 7 o'clock സൂര്യൻ ഉദിക്കണ പോലെ ആവണം സിസ്റ്റം. 7 ഒരു 8 o'clock നമ്മളെപ്പോലെ ഓർക്ക് കാണാൻ പറ്റുള്ളൂ, ലൈക്ക് എന്നെ പോലെ ഓർക്ക് കാണാൻ പറ്റുള്ളൂ സൂര്യൻ ഉദിച്ചത്. അപ്പോൾ ആ അപ്പം അങ്ങനെ വരിക, 6:30 to 6:30 എത്താൻ നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഇതിന് ശരിക്കും ഫീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ബൈക്കിനൊക്കെ വരികയെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടാവുമല്ലോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. അപ്പം അങ്ങനെ കുളിർന്ന് ഇവിടെ എത്തി താഴ്ത്തുന്ന മുകളിലേക്കുള്ള പടി കയറുമ്പോഴത്തേനും നമ്മളങ്ങോട്ട് ചാവും. പട്ടിയോ കതച്ച് കതച്ച് കതച്ച്. എന്നിട്ട് ഈ മുകളിൽ എത്തുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റ് വീഴ്ചു. അടിപൊളി ഫീലാണിത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ അപ്പോൾ കുറച്ചും കൂടി നേരത്തെ വന്നു, ഈ പക്ക ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു. ഇവിടെ ഫുള്ള് ചായ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെന്താണ്, പട്ടിക്കുട്ടികളായിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇൻസ്റ്റഗ്രാം കണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതുവഴി ഇപ്പോൾ നമ്മൾ കയറിയ വഴിയല്ലാതെ വേറൊരു വഴി ഉണ്ട്. ആ വഴിയാണ് നമുക്ക് ബൈക്കൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ചേട്ടൻ ബൈക്കൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തരം കയറിയാ വന്നത്. അപ്പോൾ അങ്ങനെ പിന്നെന്താ, ആ ഇനിയിപ്പോൾ വേറൊരു ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു 7 o'clock to 7:30 ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക. കുറച്ചും കൂടി നല്ല വെയിൽ വരും ഇവിടെ. എന്നിട്ട് നേരെ വിലങ്ങുന്ന ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു 8:30 to 9 വിലങ്ങുന്ന നോക്കണം. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കണ്ട് പിന്നെ കുറേ ഡാമൊക്കെ ഉണ്ട്, പീച്ചി, പൂമല എന്നൊക്കെ പറഞ്ഞിട്ട് ചിമ്മിനി, കുറേ ഡാമുകളുണ്ട്. അപ്പോൾ ആ ഡാമൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാന്നുള്ള രീതിയിൽ വരുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പിന്നെ എന്താ, അയ്യോ ഇപ്പം ഇന്ന് ചായയും കാപ്പിയും ആരുമില്ല. ഇപ്പം ആൾക്കാർ കുറവ് വരണത്ര, ഇന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അല്ലെങ്കിൽ പൊതുവെ ഇപ്പം ആൾക്കാർ കുറവ് വരുന്നത്, അപ്പം അതുകൊണ്ട് ചായയൊക്കെ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അയ്യോ അടിപൊളി വ്യൂ ആട്ടോ. രാവിലൊക്കെ വരുമ്പോഴേ ഫുൾ നമുക്കിങ്ങനെ സിറ്റി കാണാൻ പറ്റും, നല്ല രസമാണ്. അപ്പം എന്താണ്, അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഞാനൊരു 10 minutes കൂടി ഇരുന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റിയ കാണിച്ചാൽ അവിടെ എന്തൊക്കെയുള്ളതെന്ന്, എന്നിട്ട് തിരിച്ചിറങ്ങണം എനിക്ക്. എനിക്ക് ചായ വേണം, ഒരു കട്ട ചായ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് വെള്ളം തരാനായിട്ട്, വെള്ളം കൊടുത്തില്ലേ, മറന്നുപോയി. വെള്ളം വേണമെങ്കിൽ പിടിച്ചോ, ഒരു ബോട്ടിൽ വെള്ളം പിടിച്ചോ. അങ്ങനെ കയറിക്കാൻ പട്ടിയാവുമ്പോൾ നമുക്കേ തളരും. അയ്യോ ആ എന്തായാലും വെള്ളം. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പയ്യന്മാർ വന്നിട്ട് ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എന്തൊരു പാറയും വേണ്ടി ഇരിക്കുന്നത്, ഒരു പറയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്, റെസ്റ്റ് എടുക്കുകയാണ്. വെയിറ്റ് എ സെക്കൻഡ്. കണ്ടാ ഇതാണ് ഇവിടുത്തെ വ്യൂ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് അവിടെ ഒക്കെ കണ്ടോ, ഫുള്ള് റെക്കോർഡൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇതൊരു പാടം, ഏത് പാടാണാവത്, ഏതൊരു പാടം, ഒരു പള്ളി എന്തോ അങ്ങനെയൊക്കെ. ആടിപ്പൊളി ആടിപ്പൊളി. സോ ഗൈസ് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു സമയം 8:20 ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ എന്താ അമ്പലം കാണിച്ചു തരാം. എന്താ ഈ കാണുന്നതാണ് അമ്പലം, ഇവിടെ നിന്നാണ് ഇങ്ങനെ, ഞാൻ പറഞ്ഞു ശിവൻ്റെ അമ്പലം, ആ അമ്പലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്. സോ നമുക്ക് ഇറങ്ങിയിട്ട് നേരെ കിടങ്ങിൽ. സോ ഞാനിപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ച് പിള്ളേർ സെറ്റ് കയറിപ്പോണ്ടായിരുന്നു കേട്ടാ. അവരൊക്കെ കിതച്ചിട്ട് ഒരു രക്ഷയില്ല, കണ്ടപ്പോൾ എന്തൊരു സന്തോഷം. ഞാൻ ചെയ്യുന്ന എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ളത്, എന്നാലും എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. സോ ഐ എം സോ 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 ഹാപ്പി. കണ്ടോ ഗൈസ്, ഈ ഒരു ഇറക്കം നമ്മൾ ഇറങ്ങണം. നമ്മളെങ്ങോട്ടാ പോകുന്നേ, ഇറക്കം ഇറങ്ങാൻ. നമ്മളെങ്ങോട്ടാ പോകുന്നേ, ഇറക്കം ഇറങ്ങാൻ.
കുന്ന് കയറി മല കയറി അമ്പലം കയറി നമ്മൾ വന്നു. ജയിച്ചു 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 നമ്മൾ ജയിച്ചു. പറയൂ ബാക്ക് പാക്ക്, നമ്മൾ ജയിച്ചു. ഞാൻ ആക്ച്വലി ബുബുവിനെ കൊണ്ടുവരാന്ന് വിചാരിച്ചത് കേട്ടെന്ന്, പക്ഷേ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ എനിക്കൊരു പേടി. പിന്നെ അവനെ കൊണ്ടുവന്നാൽ ചിലപ്പോഴേ എനിക്ക് കയറ്റം. ഇപ്പൊ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റണില്ല. ഓ മൈ ഗോഡ്, ഓ മൈ ടീ, നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ കാണിച്ചു തരാം. ആ പിള്ളേരുടെ എരിയും നമ്പർ വൺ. ഇതെന്റെ ശുണ്ടറക്കല്ലാടി, എന്റെ വണ്ടി. ആൻഡ് ത്രീ മോർ വണ്ടി. ഹലോ, അപ്പൊ നേരെ ഞാൻ പോട്ടേട്ടാ. ടാ ഗൈസ്, ഗൈസ് ഞാനിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പെരുവന്മല വിശേഷം. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അടുത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാനപ്പോൾ അങ്ങോട്ട് വരാം. പറ്റുകയാണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടൊക്കെ പോയി വരണ വഴിക്ക് ഫുൾ പാട്ടുപാടി വന്നായിരുന്നു, സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ, അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എന്താ, അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഒരു 6:30 നമുക്ക് എത്തുന്ന രീതിയിൽ പൊക്കോളൂ കേട്ടോ. പിന്നെ പെരുവന്മല, വെലങ്ങകുന്ന്, കുറേ ഡാമുകളൊക്കെ അപ്പോൾ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ബൈ ബൈ. ബുബു ബുബു, എവിടെ ബുബു? ഒരു 2 മണിക്കൂർ ഇപ്പോൾ. ഓക്കെ ബുബുഷി, ബുബുഷി അഞ്ചട കണ്ണ അഞ്ചട ബുബു അമ്മേ കടികളോ ബുബു കണ്ണ ബുബു കണ്ണ അമ്മേ ബുബു 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 മുത്തി ശുണ്ടര ശുമുഗ ശർവോപരി ശുഭാഷീന ബുളു 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 ചക്ക